ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു കണ്ണൂർ മുത്തബ്ബിഹ്. ഞാനിന്ന് ഒരടിപൊളി സൈഡ് ഡിഷ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ബീഫ് വെച്ചാണ് ഈ റെസിപ്പി നമ്മൾ ഉണ്ടാക്കുന്നത്. പെപ്പർ ബീഫ് റോസ്റ്റ്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ബീഫ് 1/2 കിലോ, ഉള്ളി 2 എണ്ണം, തക്കാളി 1, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1/2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 4 എണ്ണം, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, ചെറുനാരങ്ങ 1 മുറി, മല്ലിയിലയും കറിവേപ്പിലയും ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. നമുക്ക് ആദ്യം തന്നെ ബീഫ് വേവിച്ചെടുക്കാൻ. അതിന് വേണ്ടി ഒരു പ്രഷർ കുക്കർ എടുത്ത് ഇതിലേക്ക് ബീഫും മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വയ്ക്കാം. ഇത് സ്റ്റൗവിൽ വെച്ച് ബീഫ് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ബീഫ് വെന്തുകഴിഞ്ഞാൽ സ്റ്റൗവിലേക്ക് ഒരു അയൺ കടായി വെച്ച് ഇതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ചൂടാവുമ്പോൾ ഉള്ളി ചേർക്കാം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർക്കാം. നന്നായി വഴന്നു വന്നാൽ ഇതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുരുമുളക് പൊടിയും തക്കാളിയും ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ച ബീഫ് ചേർക്കാം. ബീഫിൻ്റെ സ്റ്റോക്കും ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായി വറ്റിച്ചെടുത്ത് റോസ്റ്റ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല ചേർക്കാം. ഇനി ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇത് നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിനു വേണമെങ്കിലും
പറ്റുന്ന സൈഡ് ഡിഷാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായി നാളെ കാണാം. താങ്ക് യു ഓൾ.